ഹായ്, അപ്പം നമ്മൾ ഇന്നലെ റോഷുവിൻ്റെ ബർത്ത്ഡേ പരിപാടികളൊക്കെ കണ്ട്. അപ്പം അതേ ദിവസം തന്നെ കേട്ടോ, നമ്മൾ റോഷുവിന് ഒരു പണി കൊടുക്കാതെ വിട്ടാൽ മോശമാണല്ലോ. അവരെല്ലാം കൊടുത്തും എനിക്ക് പണി തന്ന്, അഖിലേട്ടിന് പണി തന്ന്, നാളേക്ക് പണി തരും. ബാക്കില് വരാൻ കിടക്കുന്നു. അതെ, നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഇവിടെ ഉള്ളവരുടെ ഭാഗത്ത് നിന്ന് ഒരു കുഞ്ഞു പണി കൊടുക്കുകയാണ്. ഞാൻ അവനവിടെ ഉള്ളിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരെ കേട്ട്. എന്താണ് ചെറിയൊരു പണിയാണ്. അപ്പം നമ്മൾ ഇപ്പം അകത്ത് പോയിട്ട് അവനക്ക് നല്ലൊരു വലിയ പണി. എന്താ പണി? എന്താ സംഭവം? അതെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ അവന്റെ അടുത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ നോക്കണം. അപ്പൊ നമ്മള് ഉള്ളിലേക്ക് പോവല്ലേ, പെട്ടെന്ന് തന്നെ പിടിക്കണം. അവര് ഓവർ ടൈം കൊടുക്കാൻ പണിയാണ്. എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ എല്ലാരും എല്ലാവർക്കും പണി കിട്ടിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് വേണം പണി കൊടുക്കാൻ. അവർക്ക് വാച്ച് അവൾ അതൊന്നല്ല, നമ്മള് ഓരോ വേജാറാക്കണ്ട. ഇത് സംഭവം എന്താ വെച്ചാല് വളരെ സിമ്പിൾ ആയിട്ടുള്ള എങ്ങനെയാണ്? എനിക്കൊരു കാര്യം പറയാൻ അവസരം തരും. എനിക്കൊരു കാര്യം പറയാൻ അവസരം തരും. ഞാനൊരു കാര്യം പറയാം. അപ്പൊ ഈ ഒരു ബർത്ത്ഡേക്ക് എന്തും സംഭവിക്കാവുന്നതാണ്. പക്ഷെ എനിക്കതിൽ വിഷമില്ല. കൈവിട്, ഞങ്ങള് വിട്ടു. അപ്പൊ അതായത് എന്റെ സുഹൃത്തുക്കൾ എല്ലാരും വന്നിട്ടുണ്ട്. എപ്പോഴും ലൈറ്റ് ഉണ്ടാവും. ഞാൻ കാര്യം പറഞ്ഞത് ഇവിടെ സർപ്രൈസ് ആണ്. പറഞ്ഞേക്ക്. ശരിക്കും എല്ലാവർക്കും സുഹൃത്തുക്കൾ ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് പക്ഷേ എല്ലാരെക്കാട്ടും ഭാഗ്യം കിട്ടിയ ഒരാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാല് സൈബന്റെ സ്നേഹം കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, അതായത് എന്താന്ന് പറഞ്ഞാല് ഇത്രയും സ്നേഹമുള്ള അനിയനൊക്കെ കിട്ടണമെന്നുണ്ടെ ഒരു പണി കൊടുക്കല് ഒന്നുമില്ല. അതെ, ഒന്ന് പറയട്ടെ, ഒരു മിനിറ്റ് തരൂ, ഒരു മിനിറ്റ് തരൂ. അപ്പം ഇത്രയും നല്ല സുഹൃത്തുക്കളൊക്കെ എന്റെ ലൈഫിൽ കിട്ടിയത് തന്നെ എന്റെ സമ്പാദ്യം. എനിക്ക് സമ്പാദ്യങ്ങൾ വേറെ ഒന്നുമില്ല. എനിക്ക് സമ്പാദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം, നീ ഓവർ വർത്തമാനം പറഞ്ഞ കണ്ണു കെട്ട്, സർപ്രൈസ് സർപ്രൈസ്. ഇതെന്താണ് ബുർക്കേണ? അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടേ, എനിക്ക് ഒരു കാര്യം കൂടി പറയാണ്ട്. ഇല്ലല്ലോ, നീ പറഞ്ഞോ. ഇവൻ വെറുതെ ഇല്ലല്ല, ഞങ്ങള് ഈ പറഞ്ഞത് ശരിയാണ്. നല്ല ഉദ്ദേശത്തോട് കൂടി ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അതിന് ഇങ്ങനൊക്കെ പറഞ്ഞാലോ, മൊബൈൽ നിർക്കോ? മൊബൈൽ ഫോട്ടോ എടുക്കാൻ തരുവാക്കാം. മൊബൈല് പറയാനുണ്ടോ? Happy birthday to you. ഇവനെ ഇന്ന് എന്തൊക്കെയാ ചെയ്തത്? ഈ എന്തൊക്കെയാ ചെയ്തു തന്നെ?
തണ്ണിക്കുള്ള വന്നാൽ എനിക്ക് പണി വരും. മാസത്തിൽ രണ്ട് തവണ കുടിച്ചാല് പണി വരും. അല്ല എന്ത് എന്ത് നീ എന്റെ ബർത്ത്ഡേക്ക് ക്യാമറ എന്റെ ബർത്ത്ഡേക്ക് എന്താ ചെയ്ത് എന്റെ ബർത്ത്ഡേക്ക് എന്താ ചെയ്ത് കൊടുക്ക് നിങ്ങക്ക് ആർക്കും പണിയൊന്നും കൊടുക്കാനില്ലേ? എല്ലാവർക്കും ബർത്ത്ഡേ വരാണ്ട് ആലോചിച്ചോളി. ഇപ്പൊ മര്യാദക്ക് അടങ്ങിക്കൂല. അല്ല ഞാൻ കാര്യം പറഞ്ഞ ഈ കൂട്ടത്തിലുള്ള അമ്മാര് എല്ലാതും ചെവി നുള്ളിക്കോ. എനിക്ക് ഞാൻ ചെവി ഒരു വട്ടം നുള്ളിയതാ. ഞാനും അതല്ല ഇല്ല ഞാനേ ഞാൻ ഒരു വട്ടം ചെവി നുള്ളിയതല്ല. നിങ്ങള് പറയും വെള്ളത്തിൽ കൊണ്ടുവന്നിട്ട് മൂർക്കമ്പാമ്പിനെ വെള്ളത്തിൽ തന്നെ ഇടുക. വെള്ളത്തിൽ തന്നെ ഇടുക. അല്ല മൂർക്കമ്പാമ്പിന് നീന്താൻ പറ്റോ? പറ്റും. ഇവന് പോരാ കിട്ടിയത് ഇറങ്ങി വെള്ളത്തിൽ ആരും ഇറങ്ങി മുക്കോണേ അല്ലേ പിന്നെ. ഞാൻ പറഞ്ഞ സഹോദരപ്പെട്ടു സഹോദര തിക്കോ സഹോദരി അടങ്ങൂ. അവർക്ക് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പറയും ഇതിപ്പോ എങ്ങനെയുണ്ട്? ഇത് ഇതിന് വളരെ ചെറിയ പണി എനിക്ക് തന്നിട്ടുള്ളൂ. അതിന് എനിക്ക് നീ പറയണ്ടോ? ഹാപ്പി. എന്തായാലും എന്റെ ബർത്ത്ഡേ ഇവര് അടിപൊളിയാക്കി തന്നെ. പക്ഷെ ഞാൻ കാര്യം പറഞ്ഞിട്ട് പാമ്പ് വരുന്നു പാമ്പ് വരുന്നു പാമ്പ് വരുന്നു. അതല്ല ഒരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. ഇന്നെ തള്ളിട്ട ക്യാമറ അടക്കം പോവും. ഞമ്മളെ എന്റെ ഒരു റിക്വസ്റ്റ് ഞാൻ ചോദിക്കട്ടെ. ഈ പുതിയ ഒരു വൈറ്റും വൈറ്റും ഞായിട്ട് കഷ്ടപ്പെട്ട് വന്നതാ. ഈ പുതിയ ഡ്രസ്സിൽ തന്നെ ഇതിങ്ങനെ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ട്? ഇത് അയച്ചുകൂടായിരുന്നു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ നല്ല പോലെ ഉറങ്ങുമ്പോഴാണ് ഇഞ്ചി ഇണിയിച്ച് തൂക്കി എടുത്ത് കൊണ്ടത്. ാണോ ആ ചെറുതായിട്ട് നിങ്ങളെ ബർത്ത്ഡേ കഴിഞ്ഞാ കഴിഞ്ഞതല്ലേ? ഇതിന് കേറില്ല മോനെ. കേറിക്കോ കേറിക്കോ. ഞാൻ ഇത് തുടച്ച് വരുന്ന വരെ എനിക്ക് ടൈം ഉണ്ട്. അങ്ങ് കേറിക്കോ. ഈ കേറി വാ എന്നാ ടർക്കിന്ന എന്താണ്? കേറി വാ കേറി തുടച്ചിട്ട് വാ. മതി 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 കഴിഞ്ഞ് തുടച്ചു വാ. മിക്സ് ചെയ്തല്ലോ. അപ്പൊ അതാ റോഷു. അതെ അപ്പൊ റോഷു അതാ അവിടെ കേറാൻ നിക്കുന്നുണ്ട്. ആ ടൈമിൽ ഇതാ നമ്മള് എന്താ പറയാ കേക്കിലല്ലേ കേക്കിലാക്കിയാല് ഇതാവോ? ഓനെ പിടിച്ച് തൊള്ളേക്ക് ഇട്ട് കൊടുത്താ മതി. ബാഗ് ടൈമില്ല. സെറ്റ് പൊട്ടിച്ച് വെക്കണം. രണ്ടെണ്ണം എന്തായാലും പണി കഴിഞ്ഞല്ലോ. നോക്കി വീഡിയോയിലൊക്കെ കിട്ടിയെങ്കിൽ നല്ല അടിപൊളി പരിപാടി. ലക്ഷപ്രഭു ആയിരുന്നു ഞാനിപ്പോ. ഡയലോഗ് ഡയലോഗ് ലക്ഷപ്രഭു ആയിരുന്നു ഞാനിപ്പോ. ഇതേമാതിരി എന്നെ ആക്കില്ലടാ. വളരെ നല്ല രസല്ലേ, നല്ല ഭംഗിയോട് കൂടിയ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ശരിക്കും വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈയിൽ അജയ് ദേവ് ഗണ്ട് അതെ തല തുടക്ക് പനി വരും. എന്താണ് ബർത്ത്ഡേന്റെ അന്ന് പനി വന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളത്തിലിട്ട് ഇനി ഞങ്ങൾ എന്താക്കാനാ? വെള്ളത്തിലിട്ട് ഇനി ഞങ്ങൾ വെള്ളത്തിൽ മതി മതി. പുള്ളി ചാടുന്ന പുള്ളി ചാടുന്ന ക്ലോറിൻ വെള്ളാണ്. അതിലും വലിയ പണി ക്ലോറിൻ വെള്ളം.
അല്ല അതിന് എടുത്ത് നിൽക്കണ്ട, ഓന് കാലി തുള്ളിക്ക. അതെ കൊശു, അതിൽ മറ്റേ സാധനം ഉണ്ട്, കുടിക്കണ്ട. പൂളാണ് ഈ രണ്ടു ദിവസം മുന്നേ എലിയെത്തത്. കുറച്ച് വെള്ളം കുടിക്കണ്ടടാ, വെള്ളം കൊണ്ടുവരാ. കക്ക കൊടുത്താ കൊല്ലത്തും കിട്ടും, അത് ആലോചിക്കണം. ഞാൻ നിർത്തി. ഇതോടെ ഇനി ആർക്കെങ്കിലും പണി കൊടുക്കും. ഈ ഇനി നിർത്തൂല. അല്ല എന്താണ് ഇപ്പൊ എങ്ങനെ തോന്നുന്നുണ്ട്? ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെ ഫീലിംഗ് വരുന്നുള്ളത് മനസ്സിലായോ? എങ്ങനെയാണ് ഇത് ഉണ്ടാവുക? ഇനി നിർത്തി. ഞാൻ ഇനിയില്ലേ ഈ ബർത്ത്ഡേക്ക് പണി കൊടുക്കുന്ന പരിപാടി നിർത്തി. വേറെയുള്ളതിന് പണി കൊടുക്കോ? ഇല്ല, ഞാൻ ബർത്ത്ഡേക്ക് പരിപാടി ഇല്ല. ബർത്ത്ഡേക്ക് എന്നെ വിളിച്ചാൽ ഞാൻ കേക്ക് തിന്ന് പോയിക്കോളാം. അല്ല, എനിക്ക് ഇനി ബർത്ത്ഡേ വരുന്നത്, അതിന് പണി തരുമോ? ഇല്ല, ഞാൻ കേക്ക് തിന്ന് പോവാ. ഉറപ്പാണ്? ഉറപ്പാണല്ലോ. ഇനി ആർക്കും പണി കൊടുക്കില്ലെന്ന് ഉറപ്പല്ലേ? സത്യമായിട്ട് ഞാൻ നിർത്തി. നിർത്തിയല്ലോ, ഉറപ്പല്ലേ? ഒരു പണി. ഓക്കെ, അപ്പൊ റോഷുവിന്റെ പണി കൊടുക്കുന്ന എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും റോഷുവിന് പണി കൊടുക്കുന്ന എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത റോഷു അടുത്ത പണി വീഡിയോയിൽ കാണാം. അല്ല ആണോ? ബൈ ബൈ.